ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജെ പി നദ്ദ ബിജെപിയുടെ 11-ാമത് ദേശീയ അധ്യക്ഷനായി അദ്ദേഹം ചുമതലയേറ്റ ശേഷം മറ്റ് ദേശീയ ഭാരവാഹികളെ മുഴുവൻ പുനഃസംഘടിപ്പിച്ചിരുന്നു. ഭാരവാഹികൾ എല്ലാത്തിലും മാറ്റങ്ങൾ വരികയും ചില അഴിച്ചുപണികൾ ഉണ്ടായി. പക്ഷേ പാർലമെന്ററി ബോർഡിൽ ഒരു കാര്യമായ അഴിച്ചുപണി കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നേരത്തെ 7-അംഗ പാർലമെന്ററി ബോർഡാണ് നിലവിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജെ പി ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി, മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാൻ, ബി ജെ പിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിങ്ങനെ 7-അംഗ സമിതിയാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അത് 11 അംഗങ്ങളായി വികസിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഇതിനകത്ത് ചില പ്രധാനപ്പെട്ട പേരുകൾ എടുത്തു പറയേണ്ടത്. ഒന്ന്, കർണാടക മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ബി എസ് യെദ്യൂരപ്പ ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് അംഗമാകുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. നമുക്കറിയാം കർണാടകം എന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ബി ജെ പിക്ക് സംഘടനാ സംവിധാനം രൂപപ്പെടുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ചത് കർഷക നേതാവായിട്ടുള്ള ബി എസ് യെദ്യൂരപ്പയാണ്. അദ്ദേഹം പലതവണ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുകയും ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ബി ജെ പിയെ ഒരു സംസ്ഥാനത്ത് അധികാരത്തിലേറ്റുകയും ഒക്കെ ചെയ്തു. അങ്ങനെ സീനിയർ നേതാവായിട്ടുള്ള യെദ്യൂരപ്പ അടുത്തിടെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. പകരം അവിടെ ബസവരാജ ബൊമ്മൈ കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ യെദ്യൂരപ്പ കർണാടക രാഷ്ട്രീയം വിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു. ഒരിടയ്ക്ക് അദ്ദേഹം ദേശീയ ഉപാധ്യക്ഷൻ എന്ന പദവിയിലെത്തിയെങ്കിലും അന്ന് കാര്യമായി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പ്രവർത്തനം കേന്ദ്രം മാറ്റിയിരുന്നില്ല. കർണാടകം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ അധ്യക്ഷ സ്ഥാനത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ഏറ്റവും പരമോന്നത ബോഡിയായിട്ടുള്ള പാർലമെന്ററി ബോർഡിലേക്ക് യെദ്യൂരപ്പ എത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഒപ്പം അസാമിൻ്റെ മുഖ്യമന്ത്രിയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സർബാനന്ദ സോനോവാൾ, നിലവിൽ അദ്ദേഹം ആയുഷ് വകുപ്പിൻ്റെ മന്ത്രിയാണ്. ഒപ്പം കഴിഞ്ഞ 5 വർഷക്കാലം അസാം മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചിരുന്ന സർബാനന്ദ സോനോവാൾ ഇപ്പോൾ ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡിലേക്ക് എത്തുന്നു. ഒപ്പം ഒ ബി സി മോർച്ചയുടെ അധ്യക്ഷനും തെലങ്കാനയുടെ മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള കെ ലക്ഷ്മൺ ഇപ്പോൾ പാർലമെന്ററി ബോർഡിലേക്ക് എത്തുന്നുണ്ട്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ ഒഴിവാക്കിയിട്ടുള്ളത്. ഒന്ന്, മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ്, ക്ഷമിക്കണം, മധ്യപ്രദേശിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ, ഒപ്പം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി, ഈ രണ്ടു പേരിപ്പോൾ പാർലമെന്ററി ബോർഡിൽ നിന്നും വിരമിക്കുകയാണ്. നേരത്തെ ഏതാനും വർഷങ്ങളായി ഇരുവരും പാർലമെന്ററി ബോർഡിൻ്റെ അംഗങ്ങളായിരുന്നു. കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജഗദീപ് ധൻഖറെ പ്രഖ്യാപിച്ചതുമൊക്കെ ഈ ഗഡ്കരിയും ഒപ്പം ശിവരാജ് സിംഗ് ചൗഹാനും ഒക്കെ അടങ്ങുന്ന പാർലമെന്ററി ബോർഡാണ്. ഇപ്പോൾ ഈ രണ്ടുപേരെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്കാണ് യെദ്യൂരപ്പ, സർബാനന്ദ സോനോവാൾ, കെ ലക്ഷ്മൺ തുടങ്ങിയ പേരുകൾ വരുന്നത്. എന്തായാലും 11-അംഗ പാർലമെന്ററി ബോർഡായി ഇപ്പോൾ ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് വികസിച്ചിരിക്കുന്നു. നേരത്തെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയെയും പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. അനിൽ നമ്പ്യാർ. യെസ്, നന്ദി ഗൗതം. ബി ജെ പി പാർലമെന്ററി ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ബി എസ് യെദ്യൂരപ്പ, സർബാനന്ദ സോനോവാൾ, കെ ലക്ഷ്മൺ എന്നിവരെ പാർലമെന്ററി ബോർഡിൽ ഉൾപ്പെടുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയും പുനഃസംഘടിപ്പിച്ചു. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.